ഇനി എനിക്കൊരു മനുഷ്യമൃഗമായി ജീവിക്കാനാവില്ല. 25 വയസ്സായി, കല്യാണം കഴിച്ച് കുടുംബത്തോടൊപ്പം കഴിയണമെന്നാണ് ആഗ്രഹം. വലിയ ആഗ്രഹങ്ങളില്ല. ലഹരി പെൺവാണിഭ കേസുകളിൽ പലതവണ കുടുങ്ങി പോലീസ് പിടിയിലായ നടി അശ്വതി ബാബുവിന്റേതാണ് ഈ വാക്കുകൾ. 16 വയസ്സിൽ പ്രണയിച്ച ആൾക്കൊപ്പം വീട്ടുകാരെ ഉപേക്ഷിച്ച് കൊച്ചിയിലെത്തിയതെന്ന് താനെന്ന് അശ്വതി പറയുന്നു. വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം വിശ്വസിച്ച് കൂടെ കൂട്ടിയാൽ തന്നെ ലഹരിക്ക് അടിമയാക്കി മറ്റുള്ളവർക്ക് കൈമാറി പണമുണ്ടാക്കുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളം സൌത്തിലെ ഒരു സ്വകാര്യ ട്രാവൽസ് ഓഫീസിൽ അതിക്രമിച്ചു കയറി മൊബൈൽ ഫോൺ തട്ടിയെടുത്തതിന് അശ്വതിയുടെ സുഹൃത്ത് നൌഫലിനെ എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടിയിരുന്നു. അശ്വതിക്കൊപ്പം എത്തിയായിരുന്നു ഈ അതിക്രമം. ട്രാവൽസ് ഉടമയുടെ പരാതിയിൽ പോലീസ് എത്തി ഇവരെ അനുനയിപ്പിച്ച് വിടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെയാണ് സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് ട്രാവൽസും അതിന്റെ വാഹനങ്ങളുമെന്നും തനിക്ക് 1.5 കോടിയോളം രൂപ കിട്ടണമെന്നുമായിരുന്നു ഇവരുടെ ആവശ്യം. പ്രണയത്തിനായി വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ വിശ്വസിച്ചവർ ലഹരിക്കടിമയാക്കി ശരീരം വിറ്റ് പണമുണ്ടാക്കുകയായിരുന്നുവെന്നും അശ്വതി പറഞ്ഞു. ചെറിയ പ്രായത്തിൽ കൊച്ചിയിലെത്തുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണവും വസ്ത്രവും ഉറങ്ങാൻ സ്ഥലവും മതിയായിരുന്നു. അയൽവാസികളും സുഹൃത്തുക്കളുമായി രണ്ടുപേർക്ക് നേരെയാണ് ആരോപണമുന ഉയർത്തുന്നത്. ഇരുവരും മാറി മാറി തന്നെ കൂട്ടിക്കൊണ്ടുപോയി വിൽക്കുകയും പണം സ്വന്തമാക്കി ബിസിനസ് കെട്ടിപ്പടുക്കുകയും ചെയ്തു. ഒടുവിൽ വിവാഹം കഴിക്കാത്തതിനെ കുറിച്ച് തിരിച്ചു ചോദിച്ചു തുടങ്ങിയപ്പോൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ച് സമാധാനമായി ജീവിക്കാൻ തീരുമാനിച്ചിട്ടും വിടാതെ പിന്തുടർന്ന് ഉപദ്രവിക്കുകയായിരുന്നുവെന്നും അശ്വതി പറയുന്നു. പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് അശ്വതി മനോരമ ഓൺലൈനോട് പറഞ്ഞ കഥയാണ് ഇത്. എല്ലാവരും അറിയുന്ന അശ്വതി ലഹരി മരുന്നാണ്. ഞാൻ ഇതൊന്നും അടിക്കുന്ന ആളായിരുന്നില്ല. എന്റെ ജീവിതം എല്ലാവരും കൂടി തകർത്തു. എന്നെ മിസ്യൂസ് ചെയ്തതാണ്. എനിക്ക് പണമല്ല വേണ്ടത്, നീതിയാണ്. അറിയുന്നവർക്ക് ഇതെല്ലാം അറിയാം. പണവും പവറും ഉപയോഗിച്ച് നമ്മളെ മോശക്കാരിയാക്കും. അത് ചെയ്യിക്കുന്നവർ ശരിയാണ്. അവർ കാറിൽ നടക്കും, ട്രാവൽസ് മുതലാളിയാകും. അവസാനം നമ്മൾ കുപ്പയിലായി. അവർ ബെൻസിലാണ് നടക്കുന്നത്. എന്റെ അമ്മയും ആങ്ങളയും എന്നെ നല്ല രീതിയിലാണ് വളർത്തിയത്. എന്നെ കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. 16 വയസ്സുള്ളപ്പോൾ കൊച്ചിയിൽ വന്നതാണ്. ഇവർ എന്നെ വെച്ച് പണമുണ്ടാക്കി. എനിക്ക് പണം ആവശ്യമില്ല. എന്റെ കയ്യിൽ വരുന്ന പണമെല്ലാം ഇവർ രണ്ടുപേർക്കും ഇഷ്ടം പോലെ കൊടുത്തു. ഇതെല്ലാം അറിഞ്ഞ് ഒരുത്തനെ എന്റെ ആങ്ങള പോയി തല്ലി. വീട്ടുകാർ ഇതെല്ലാം അറിഞ്ഞപ്പോഴേക്കും വർഷങ്ങൾ കഴിഞ്ഞു പോയി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വീട്ടുകാർ. ഇവർക്കെതിരെ പരാതി കൊടുത്താൽ ഒളിവിൽ പോകും. ഉന്നതരെ കൊണ്ട് വിളിച്ചു പറയിക്കും. ലോറി ഡ്രൈവറായിരുന്ന ഇയാൾ ഇത്രയേറെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയത് തന്നെ ഉപയോഗിച്ചാണ്. ഞാൻ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി ഒരു അമേരിക്കക്കാരൻ നൽകിയ പണം ഇയാൾക്ക് നൽകി. ഭർത്താവായി ജീവിക്കുന്ന ആൾക്ക് പാർട്ണർഷിപ്പ് എന്ന നിലയിലാണ് ആ പണം നൽകിയത്. അതിന് തെളിവുണ്ട്. ഭർത്താവായുള്ള ആളുടെ പേരിൽ കിടക്കുമ്പോൾ അയാൾ എന്നെ നോക്കിക്കൊള്ളുമെന്നാണ് വിശ്വസിച്ചത്. എന്നെ അയാൾ ഒഴിവാക്കി. പൈസ വേണം, നമ്മളെ വേണ്ട. എറണാകുളം സൗത്തിലുള്ള ആ സ്ഥാപനം അമേരിക്കയിലുള്ള ആളുടെ പണം കൊണ്ട് ഞാൻ അവന് ജീവിക്കാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. എന്റെ പേരിലല്ലാതെ 1.5 കോടി വരുന്ന സാധനങ്ങളുണ്ട്. അത് തന്നെ എന്നെ അവർക്ക് ഒഴിവാക്കാം. അതവർ തരുന്നില്ല. ആലുവ സ്റ്റേഷനിൽ തനിക്കെതിരെ അയാൾ പരാതി നൽകിയപ്പോൾ സിഎക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതാണ്. എന്നെ ഉപദ്രവിക്കാതെ വിടാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പലരും തന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവർ വിടുന്നില്ല. ഭർത്താവായി കണ്ടയാളാണ്. അതുകൊണ്ട് തന്നെ വിളിക്കുമ്പോൾ മാനസികമായി ടോർച്ചറിംഗ് ഉണ്ട്. ഇനി ഒരു പെൺകുട്ടിക്കും ഈ അനുഭവം ഉണ്ടാകാതിരിക്കാനാണ് പോലീസിൽ പരാതി നൽകിയത്. ഇവരുടെ സ്വാധീനവും പണവും കൊണ്ട് തനിക്ക് നീതി ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു സിനിമയിലുമില്ല. അശ്വതി നല്ല രീതിയിൽ ജീവിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇവർ ആരും സമ്മതിക്കുന്നില്ല. നീതി തേടി വരുമ്പോൾ ആട്ടുംതുപ്പും മാത്രമാണ് ലഭിക്കുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല. അശ്വതിക്ക് കരയാനും സത്യം പറയാനും ഒന്നുമുള്ള കഴിവില്ല. 16 വയസ്സ് മുതൽ ആര് കുറ്റപ്പെടുത്തിയാലും കുറ്റങ്ങൾ ഏൽക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. ഒരാളുടെ അടുത്ത് ഇത് തെറ്റാണെന്ന് പറയാൻ അറിയില്ലായിരുന്നു. ഇന്ന് എനിക്കറിയാം. ഇതുവരെ ആർക്കെങ്കിലും ലഹരി കൊടുത്തു എന്ന് തെളിയിക്കാമെങ്കിൽ ക്രൂശിച്ചു. പെൺവാണിഭ കേസ് ഉണ്ടാകാൻ കാരണം താൻ എപ്പോഴും അത്തരക്കാരുടെ കൂടെയായിരുന്നുവെന്നാണ്. 16 വയസ്സിൽ ഇവിടെ വന്നതാണ്. ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഇത്തരം ആളുകളുമായാണ് നടക്കുന്നത്. അതുകൊണ്ട് അശ്വതി പെൺവാണിഭത്തിലുമുണ്ട്. ഡ്രഗ്സ് അടിച്ചതുകൊണ്ട് ഡ്രഗ്സ് കച്ചവടം നടത്തുന്നവൾ എന്ന പേരായി. ഒരു സിനിമയിൽ അഭിനയിച്ചു പോയി. ഒരാൾ സഹായിച്ചതാണ് ഒരു സിനിമ. ആ വഴി പല പ്രശ്നങ്ങളും ഉണ്ടാക്കി ഇവർ ഇല്ലാതാക്കി. പറ്റിക്കപ്പെട്ട് ഇങ്ങനെയായതാണ്. അവസാനം വാഹനാപകടമുണ്ടായ സംഭവത്തിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ചത് അവനായിരുന്നു. ആ സമയം വണ്ടിയിലുണ്ടായിരുന്നത് കൊണ്ട് എല്ലാവരും അശ്വതിയെ പറഞ്ഞു. അശ്വതി എല്ലാവർക്കും അറിയാമെന്നതുകൊണ്ട് ഒരു കേസുള്ളത് കൊണ്ടും എല്ലാവരും പറഞ്ഞു. പുറമെ ചിരിച്ചു കാണിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ജീവിതം തകർന്നു. ഉറക്കമില്ല. ആരോട് ചിരിച്ച് സംസാരിക്കണമെന്ന് അറിയാത്തവളായി. അപ്പനായി വരുന്നവരും ചേട്ടനായി വരുന്നവരും എല്ലാവരും ഉപയോഗിക്കുകയാണ്. തന്നെ കുറിച്ച് പറയുന്നവർ പറഞ്ഞ് സന്തോഷിക്കട്ടെ എന്നേ ഉള്ളൂ. ഇപ്പോൾ സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. കൂടുതൽ മോശക്കാരിയാക്കുകയുള്ളൂ എന്നറിയാം. താൻ ചെയ്ത തെറ്റ് ഒരിക്കലും സമൂഹം അറിയാതെ സൂക്ഷിച്ചു. പക്ഷേ ഇവർ ജീവിക്കാൻ വിടില്ല. എന്നെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചതാണ്. സമൂഹത്തിൽ മോശപ്പെട്ട രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയല്ല താൻ. പണം ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല. ഡ്രഗ്സ് കൊടുത്ത ഒരാളെയും നശിപ്പിച്ചിട്ടുമില്ല. പക്ഷെ
പക്ഷെ ഇവർ ചെയ്തതിന് തെളിവുണ്ട്. എല്ലാത്തിനും ഞാൻ സാക്ഷിയാണ്. വീട്ടുകാരോട് തനിക്ക് ജോലിയാണെന്നാണ് പറഞ്ഞിരുന്നത്. ഞാനിപ്പോൾ ട്രീറ്റ്മെന്റിലാണ്. ഡ്രഗ്സ് എടി നിർത്തി. വിവാഹം കഴിച്ച് ഇതിൽ നിന്നെല്ലാം മാറിപ്പോകാനുള്ള ശ്രമമാണ്. 6 മാസമായി ലഹരി ഉപയോഗിക്കുന്നില്ല. ഇനി എനിക്ക് പേടിക്കാതെ പറയാം. പക്ഷെ എനിക്ക് പോയത് ഇവർക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ആലോചിക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് വേണ്ടതായിരുന്നു. എനിക്ക് വീട്ടിൽ ആഹാരമില്ലായിരുന്നു. അവരെന്നെ നോക്കിയിട്ടില്ലായിരുന്നു. എന്റെ വീട്ടുകാർ പറഞ്ഞു വിട്ടതാണോ എന്നെ? ഒരു സ്നേഹത്തിന് വേണ്ടി ചെയ്തതാണോ ഇങ്ങനെയെല്ലാം? അശ്വതി സ്വയം പഠിക്കുന്നു.